മാന്യ സ്നേഹിതർക്ക് വന്ദനം. കഴിഞ്ഞ ദിവസം അതായത് 2022 ജൂൺ മാസം 29 തീയതിയിലുള്ള മലയാള മനോരമ പത്രം അതിന്റെ പ്രധാന പേജിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് എനിക്ക് എന്റെ പ്രേക്ഷകരുമായി സംസാരിക്കുവാനുള്ളത്. തയ്യൽക്കാരനെ കഴുത്തറുത്തു കൊന്നു, രാജസ്ഥാനിൽ സംഘർഷം. സബ്ടൈറ്റിൽ, കൊല്ലപ്പെട്ടത് നുപൂർ ശർമ്മയെ പിന്താങ്ങുന്ന സമൂഹ മാധ്യമ പോസ്റ്റ് പങ്കുവച്ചയാൾ. രണ്ടുപേർ അറസ്റ്റിൽ, പ്രധാനമന്ത്രിക്കെതിരെയും വീഡിയോ ഭീഷണി. നുപൂർ ശർമ്മയുടെ ടെലിവിഷൻ ചർച്ചയ്ക്ക് ശേഷം പ്രവാചകൻ നിന്ന എന്ന പേരിൽ ഇസ്ലാമിക തീവ്രവാദി സംഘടനയായ അൽ ഖ്വയ്ദയും പിന്നീട് ISIS ഭാരതത്തിനെതിരെ അവരുടെ ആക്രമണങ്ങൾ അഴിച്ചുവിടുമെന്ന് പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. അതിനെ കൃത്യമായി നമ്മുടെ ഗവൺമെന്റ് എതിർക്കുവാനുള്ള ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നിരുന്നാലും നുപൂർ ശർമ്മയെ BJP അംഗത്വത്തിൽ നിന്നും നീക്കുകയും മറ്റിടപാടുകളിൽ നിന്ന് അവരെ മാറ്റി നിർത്തുകയും ചെയ്തതായി നമ്മൾ റിപ്പോർട്ടുകൾ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് മടങ്ങാതെ വ്യത്യസ്ത രാജ്യങ്ങൾ ഭാരതം ക്ഷമ ചോദിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അക്കാര്യത്തിൽ അതിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ മൗനം പാലിക്കുകയാണ് ഉണ്ടായത്. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ ഈ വാർത്തയിൽ കാണുന്ന രാജസ്ഥാനിലെ വാർത്ത, ചിലരെങ്കിലും ഇതിനോടകം വീഡിയോ ക്ലിപ്സുകൾ കണ്ടിരിക്കുവാൻ സാധ്യതയുണ്ട്. ആ ഒരു ടെക്സ്റ്റൈലുകാരൻ കനയ്യലാൽ ഠെയ്ലി എന്ന ആ മനുഷ്യൻ ഒരു തുന്നലുകട നടത്തുന്നയാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ലഭ്യമായ ഒരു വാർത്ത, നുപൂർ ശർമ്മയെ കുറിച്ചുള്ള ഒരു വാർത്ത അദ്ദേഹം ഷെയർ ചെയ്തു എന്നതാണ് അദ്ദേഹത്തിനെതിരെ ഇവർ പറഞ്ഞിരിക്കുന്ന കുറ്റം. അത് ഗവൺമെന്റ് ഇടപെട്ട കേസാണ്. ആ ഗവൺമെന്റ് അദ്ദേഹത്തിന് താക്കീത് നൽകിയതാണ്. ആ പ്രശ്നം വാസ്തവത്തിൽ കെട്ടടങ്ങിയതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഷോപ്പിലേക്ക് തീവ്രവാദികൾ ചെന്ന് വസ്ത്രം തുന്നിക്കാനെന്ന വ്യാജേനെ മുൻപിൽ നിന്നുകൊടുത്ത മനുഷ്യൻ അദ്ദേഹത്തിന് അളവെടുക്കാൻ നിന്നുകൊടുക്കുകയും മറ്റൊരാൾ ക്യാമറയിൽ പകർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈവായി ആ മനുഷ്യനെ കഴുത്തറുത്ത് കൊല്ലുന്ന രംഗമാണ് സമൂഹം കണ്ടത്. അപ്പോൾ അങ്ങനെ അവരൊരു വീഡിയോ എടുത്തിട്ട് അദ്ദേഹത്തെ കൊന്ന് ആ ഫുൾ പ്രോഗ്രാം അവർ അപ്ലോഡ് ചെയ്യുകയാണ് ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ ഇതൊരു കൊച്ചു സംഭവമല്ല. ഞങ്ങളുടെ പ്രവാചകനെ പറഞ്ഞാൽ ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് മതേതരത്വം നിലനിൽക്കുന്ന ജനാധിപത്യ രാജ്യമുള്ള ഈ മണ്ണിൽ ഈ തീവ്രവാദികൾ ഇത് ചെയ്തിട്ട് ഞങ്ങൾ ഇനിയും ഇത് ചെയ്യും എന്ന താക്കീതാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിലൂടെ ചെയ്തിരിക്കുന്നത്. ആ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന കാര്യം ഒരു സന്തോഷമുള്ള കാര്യമാണ് എങ്കിൽ പോലും ഇത്തരത്തിൽ കിരാതമായ ക്രമീകരണം ചെയ്ത ആ രണ്ടുപേരെ ഭാരതത്തിൽ കൃത്യമായ ഒരു ശിക്ഷാവിധി കൽപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. എന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും നിസ്സാരമായി ചെയ്തതല്ല. അവർ ചെയ്തത് എന്താണ്, അതിന്റെ കാരണം എന്ന് കണ്ടുപിടിക്കണം. അതിന്റെ റൂട്ട് കോസ് എന്താണ്? നമ്മളിപ്പോൾ മോഷണം, കൊലപാതകങ്ങളൊക്കെ നടക്കുമ്പോൾ അവരെ ചോദ്യം ചെയ്യുമ്പോൾ അവർ പറയാറുണ്ട്, ഇന്ന സിനിമയാണ് എനിക്കതിന് പ്രചോദനം നൽകിയത് എന്നൊക്കെ അവർ പറയാറുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഈ രണ്ടുപേർ ഈ ഒരു വിഷയം ചെയ്യുവാൻ, ഈ ഒരു മനുഷ്യനെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് കൊലപാതകം ചെയ്യുവാൻ ഇവരെ പ്രേരിപ്പിച്ച, ഇവരെ അതിനുവേണ്ടി ട്രെയിൻ ചെയ്ത ആ ശക്തി ഏതാണ് എന്ന് ദയവായി നമ്മുടെ ഗവൺമെന്റ് കണ്ടെത്തണം. കാരണം നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ ഭീഷണി ഇവർ ഉയർത്തിയിരിക്കുകയാണ്. അപ്പോൾ കൃത്യമായും ജനാധിപത്യ രീതി അനുസരിച്ച് ഇവർക്ക് ശിക്ഷ കൽപ്പിക്കണം എന്നാണ് പറയുവാനുള്ളത്. ഇത്തരത്തിലുള്ള തീവ്രവാദികളെ നശിപ്പിക്കുവാൻ വേണ്ടിയാണ് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ബിൽ നമ്മുടെ പ്രധാനമന്ത്രി കൊണ്ടുവന്നത്. പക്ഷെ അന്ന് ഇസ്ലാമുകളെ ഒറ്റപ്പെടുത്തുന്നു എന്ന തെറ്റിദ്ധാരണ ജനമധ്യത്തിൽ പടർത്തുകയും അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കളിൽ കുറച്ചു പേർ അടക്കമുള്ളവർ ഈ ബില്ലിനെ എതിർക്കുകയും ചെയ്തു. ഞങ്ങളൊക്കെ എതിർത്തവരുടെ ഭാഗത്തിൽ വരുന്നവരാണ്. പക്ഷേ തീവ്രവാദം ഉന്മൂലനം ചെയ്യുവാനുള്ള ഒരു പദ്ധതിയാണ് ഏകീകൃത സിവിൽ കോഡെങ്കിൽ അത് നിശ്ചയമായും കൊണ്ടുവരണമെന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പറയുവാനുള്ളത്. കാരണം ഒന്നിന്റെയും പേരിൽ മനുഷ്യനെ പച്ചയ്ക്കരിയുവാൻ നമ്മൾ അനുവദിക്കുവാൻ പാടില്ല. അതിനൊരു മതത്തിന്റെയും അടിസ്ഥാനം ഉണ്ടാകാൻ പാടില്ല. ഹിന്ദുവൽക്കരണം ഇവിടെ ഉണ്ടാക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് അന്ന് ജനത്തെ ഇളക്കിവിട്ടിരുന്നത്. ഹിന്ദുവൽക്കരണവും ഇവിടെ നടത്തുവാൻ പാടില്ല, ഇസ്ലാമികവൽക്കരണവും നടത്തുവാൻ പാടില്ല. എല്ലാ മതങ്ങൾക്കും ഒരുപോലെ ഇവിടെ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. വികസിത രാജ്യങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് പോലെ ഏത് ചിന്തയിൽ ചിന്തിക്കുന്നവനും മറ്റുള്ള മനുഷ്യനെ ഖനിക്കാതെ, മറ്റുള്ള മനുഷ്യനെ ഉപദ്രവിക്കാതെ ജീവിക്കുവാനുള്ള സർവ്വസൗകര്യങ്ങളും ഇവിടെ ഉണ്ടാകണം. നാം ഇപ്പോൾ കണ്ടുവരുന്നത്
നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കെതിരെ പോലും വധഭീഷണി മുഴക്കിക്കൊണ്ട് മുൻപിലേക്ക് വരാൻ ഇവറ്റകൾക്ക് കഴിയുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള സകല ശക്തികളുടെയും അവസാനത്തെ വേരുവരെ അറുക്കുവാൻ ജനാധിപത്യ വിശ്വാസികളായ സകല ജനവും ഭാരത ഗവൺമെന്റിനോട് ഒരുമിച്ച് നിൽക്കണമെന്നാണ് എളിയവനായ എനിക്ക് അപേക്ഷിക്കുവാനുള്ളത്. കാരണം ഇപ്പോൾ ഇവർ ധൈര്യപൂർവം ഇസ്ലാമിക രാഷ്ട്രങ്ങളായ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഇറാനും ഇറാഖിലും സിറിയയിലും ആഫ്രിക്കയിലും ഒക്കെ ചെയ്യുന്ന അതേ സാധനങ്ങൾ നമ്മുടെ ഭാരത മണ്ണിൽ അങ്ങിങ്ങായി ചെയ്തുകൊണ്ട് അവകൾ വീഡിയോ പകർത്തി പുറത്തുവിട്ട് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുവാൻ പാകത്തിന് ഇപ്പോൾ ഇവർ വളർന്നിട്ടുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം ഇത് നാം ഒക്കെ ചിന്തിക്കുന്നതിനേക്കാൾ അധികമായി ഇത് വളർന്നിരിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ഇവരുടെ കയ്യിലേക്ക് ഭരണം വന്നുവിട്ടാൽ താമസിയാതെ അത് വന്നുപെടും എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. ജനസംഖ്യ ആ നിലയിൽ ഇവർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും ഗവൺമെന്റ് ഏറ്റെടുത്ത് ചെയ്യേണ്ടത് ഒരു കാര്യമാണ്. എത്ര കുട്ടികൾ ജനിക്കാം എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായ ഗവൺമെന്റിന് ധാരണയുണ്ടാവണം. അല്ലാതെ കയറൂരി വിട്ട് ആൾക്കാർ ഇഷ്ടം പോലെ ജനിപ്പിച്ച് വോട്ടിന്റെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് ഗവൺമെന്റിനെ കൈക്കലാക്കിക്കൊണ്ട് നമ്മുടെ രാഷ്ട്രത്തെ നശിപ്പിക്കുവാനുള്ള കൃത്യമായ തന്ത്രം അണിയറയിൽ നടക്കുന്നതായി നമുക്ക് അനേകം റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ കൃത്യമായ ശ്രദ്ധയുണ്ടാകണം. മതഭ്രാന്തിന്റെ പേരിൽ ഒരു മനുഷ്യനെ കൊന്നിട്ട് അതിന്റെ വീഡിയോ ഇടാൻ തയ്യാറായ ആൾക്കാരെ ഇനി നമ്മുടെ സ്വന്തം ചെലവിൽ ജയിലിനകത്തിട്ടിരിക്കുവാനാണോ പദ്ധതി എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോട് അപേക്ഷിക്കുവാനുള്ളത് യുദ്ധകാലടിസ്ഥാനത്തിൽ ഇവരുടെ കേസുകൾ പരിഗണനയ്ക്കെടുത്ത് ഇവരിൽ വിധി കൽപ്പിക്കണം. എനിക്ക് പറയുവാനുള്ളത് ഭാരതത്തിന്റെ മധ്യഭാഗത്ത് കൊണ്ടുവന്ന് സർവലോകവും കാണുവാൻ കണക്കിന് ഇവരെ തൂക്കിക്കൊല്ലുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അവകൾ മുഴുവൻ കാണണം, മുഴുവൻ ജനവും അത് മനസ്സിലാക്കണം. ഒരു നരഹത്യ ഏതിസത്തിന്റെ പേരിൽ നടത്തി എന്ന് പറഞ്ഞാലും അതിനെ ഈ തരത്തിൽ നടത്തിയിരിക്കുന്ന കിരാതന്മാർക്ക് കൃത്യമായ മറുപടി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള പരിപാടികൾ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഭാരതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റ് അക്കാര്യത്തിൽ തീവ്രമായി തീരുമാനമെടുക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ജനാധിപത്യ വിശ്വാസികളായി ഞങ്ങളുടെ ഒക്കെ പിന്തുണ അക്കാര്യത്തിൽ അറിയിക്കുകയാണ്. ശ്രീനാരായണ ഗുരു പറഞ്ഞത് ഇങ്ങനെയാണ്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. അത് തന്നെ നമുക്കൊരു ആപ്തവാക്യമായി വേണമെങ്കിൽ എടുക്കാം. മനുഷ്യൻ നന്നാകുവാൻ ഇവിടെ തയ്യാറാകണം, മനുഷ്യന് ജീവിക്കുവാനുള്ള സൗകര്യം ഉണ്ടാകണം. അല്ലാതെ മനുഷ്യ ജീവനുകളെ ഏതെങ്കിലും ഇസത്തിന്റെ പേരിൽ അരിഞ്ഞു തള്ളുന്നതിനെ നമുക്കൊരിക്കലും പിന്തുണയ്ക്കാൻ കഴിയില്ല. ഈ രണ്ട് തീവ്രവാദികൾക്ക് സപ്പോർട്ട് കൊടുത്തത് നിശ്ചയമായും ഇവരുടെ ഗ്രന്ഥങ്ങളാണ്, ഇവരുടെ പഠിപ്പിക്കലുകളാണ്. ഇത് കേരളത്തിലടക്കം ഈ ഗ്രന്ഥങ്ങൾ ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റിതര മതസ്ഥരെ മുഴുവൻ കൊന്നു നശിപ്പിക്കുക എന്നുള്ളത് ലോകത്തെ നശിപ്പിക്കുവാൻ ത്രാണിയുള്ള ആണവായുധങ്ങളെക്കാൾ ശക്തിയേറിയവകളാണ്. അതുകൊണ്ട് മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ കഴിയില്ലാത്ത ഒരിസങ്ങൾക്കും ഒരു ഫിലോസഫികൾക്കും ഒരു മതത്തിനും ഭാരത മണ്ണിൽ വേരൂന്നുവാൻ നമ്മൾ അവസരം കൊടുക്കുവാൻ പാടില്ല. ലോകത്തിന്റെ ഓരോരോ രാജ്യങ്ങളായി ഇവർ കൈക്കലാക്കിക്കൊണ്ടുവരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ളതാണ്. വിശുദ്ധ വേദപുസ്തകം ഇതിനെക്കുറിച്ച് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായി ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, ലോക അവസാനത്തിന്റെ അടയാളം എന്താണ്? അതിന് മത്തായി സുവിശേഷം 24 കർത്താവ് പറയുന്ന പ്രധാനപ്പെട്ട അടയാളങ്ങൾ, ഒന്ന്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളി. ഇവരുടെ ഉപദേശങ്ങൾ AD 500 തൊട്ട് മാനവകുലത്തെ തെറ്റിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. നമ്പർ 2, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ എന്റെ പേരെടുത്തു വരും. യേശു ക്രിസ്തുവിന്റെ പേരിനെ മാറ്റി നിർത്തിയിട്ട് ഞാനാണ് നേതാവ് എന്ന നിലയിൽ പലരും വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലൊന്നാണ് ഈ ഘാതകരുടെ നേതാവ് എന്ന് പറയുന്നത്. 3, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ യുദ്ധങ്ങളെ കുറിച്ച് കണ്ടുവരികയാണ്. നിങ്ങൾ ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു. 1st World War നടന്നു, 2nd World War നടന്നു, നാടുകളിൽ പല വിപ്ലവങ്ങൾ നടന്നു, അവകൾ നടക്കുമെന്ന് തിരുവെഴുത്ത് പറഞ്ഞിട്ടുണ്ട്. അടുത്തു പറയുകയാണ്, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ഇവകളാണ് നമ്മളിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യ രാജ്യത്തിനെതിരെ യുദ്ധത്തിന് തയ്യാറായി വരുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട്. മാപ്പ് ചോദിക്കുവാൻ ആവശ്യപ്പെടുന്ന ഒരു രംഗം അടുത്ത തലത്തിലേക്ക് പോകുന്നത് അടിയിലേക്ക് തന്നെയാണ്. അടുത്തു പറയുന്നു, ജാതി ജാതിയോട് എതിർക്കും. അല്ലെ, ഇവിടെ അതാണ് തിരിഞ്ഞിരിക്കുന്നത്. ഗ്രൂപ്പ് തിരിഞ്ഞടിക്കുവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ കാണുകയാണ്. അവരുടെ നേതാവിനെ പറഞ്ഞു എന്ന കാരണത്താൽ ദേശനിവാസിയെ അവിടെ ചെന്ന് പിടിച്ചുവച്ച് കഴുത്തറുത്ത് കൊല്ലുകയും അത് വീഡിയോ റെക്കോർഡ് ചെയ്യുകയും ചെയ്യണമെങ്കിൽ എത്ര അധികം ഭീകരരാണ്, എത്ര അധികം കിരാതന്മാരാണ് അവരെന്ന്
ഒന്ന് ഗ്രഹിച്ചു നോക്കൂ. അടുത്ത് പറയുന്നത് 11-ാം വാക്യത്തിൽ പറയുന്നത് കള്ളപ്രവാചകന്മാർ പലരും വന്ന് നിങ്ങളെ തെറ്റിക്കും. അതിലൊരു പ്രവാചകനാണ് ഇവർ പറയുന്ന യേശു ക്രിസ്തുവിന്റെ പിൻഗാമിയായി വന്നു എന്ന് പറയുന്ന ക്രിസ്തുവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത പ്രവാചകൻ. അടുത്ത് പറയുന്ന കാര്യം ശ്രദ്ധിക്കൂ, അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിനേൽപ്പിക്കും, കൊല്ലുകയും ചെയ്യും. ഇത് ബൈബിൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇതിനോട് എതിർത്ത് നിന്നാൽ, നിങ്ങൾ റെസിസ്റ്റ് ചെയ്താൽ നിങ്ങൾ കൃത്യമായും ഉപദ്രവിക്കപ്പെടും, നിങ്ങളെ കൊല്ലും. എന്റെ നാമം നിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. ഇത് ദൈവമക്കളോടുള്ള സന്ദേശമാണ്. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കും, അന്യോന്യം പകയ്ക്കും. ഇവകളൊക്കെ നടക്കുവാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അടുത്ത് പറയുകയാണ്, കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അടുത്ത് പറയുന്നു, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. അടുത്ത് ചേർത്ത് പറയുകയാണ്, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ സഹിച്ചു നിൽക്കുവാൻ ദൈവജനം തയ്യാറാകണം എന്നാണ് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്. കൊല്ലപ്പെടുവാൻ നമ്മുടെ സമയം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഗെറ്റ് റെഡി ടു ഡൈ. കർത്താവിന്റെ തിരുവെഴുത്ത് അക്കാര്യം അടിവരയിട്ട് സംസാരിച്ചിരിക്കുന്നു. 14-ാം വാക്യത്തിൽ പറയുന്നു, രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. കണ്ടോ, ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉലകത്തിന്റെ സകല വൻകരകളിലും കൃത്യമായി യേശുവിന്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ കഴിയുന്നു. തിരുവെഴുത്ത് ഉറപ്പിച്ചു പറയുകയാണ്, അപ്പോൾ അവസാനം വരും. അങ്ങനെയാണ് എങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് വാതിൽക്കലെത്തിയിരിക്കുന്നു എന്ന് നമ്മൾ ഗ്രഹിക്കണം. ഞാൻ മേലുദ്ധരിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. രാജ്യം ശത്രുവിന്റെ കയ്യിലാകുവാൻ പോകുന്നു, രാജ്യം പിശാചിന്റെ കൈകളിലാകുവാൻ പോകുന്നു, രാജ്യം എതിർ ക്രിസ്തുവിന്റെ കൈകളിലേക്ക് പോകുവാൻ പോകുന്നു. അതിന്റെ വേഗത കുറയ്ക്കുവാൻ നമുക്ക് കഴിയും. റെസിസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടുന്ന ആവശ്യം ഇന്ന് നമുക്കുണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം കൊല്ലപ്പെടുക എന്നുള്ളത് പേടിക്കേണ്ടുന്ന കാര്യമല്ല. യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, നിങ്ങളെ കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ രാജ്യത്തിലേക്ക് ചേർത്തുകൊള്ളാം. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ദൈവ മക്കളെ സംബന്ധിച്ചിടത്തോളം ഭാരപ്പെടേണ്ടതില്ല. 130 കോടിയിലധികം വരുന്ന ഭാരതത്തിലെ അധിക ജനവും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരല്ല, രക്ഷിക്കപ്പെട്ടവരല്ല. അവരെ സംബന്ധിച്ചിടത്തോളം കൊല്ലപ്പെടാതിരിക്കുക എന്നുള്ളതും ഈ ഭൂമിയിൽ കഴിയുന്നിടത്തോളം കാലം ജീവിക്കുക എന്നുള്ളതും പരമപ്രധാനമായ കാര്യമാണ്. അതുമല്ല, ഈ ഭാരതത്തിന്റെ ഈ മഹത്തായ സംസ്കാരം കഴിയുന്നിടത്തോളം ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് നമ്മുടെ പദവിയാണ്, നമ്മുടെ അവകാശമാണ്. അതുകൊണ്ട് അതിനുവേണ്ടി ആവോളം ശ്രമിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വവുമാണ്. ഭാവിയിൽ സംഭവിക്കുവാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം വളരെ ഭംഗിയായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ വെളിപ്പെടുത്തലുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് ലോകം മുഴുവൻ ഭരിക്കാൻ ഒരു ഭരണാധികാരി വരുവാൻ പോകുന്നു എന്നുള്ളതാണ്. ഇസ്ലാമിക വീക്ഷണത്തിൽ അത് അവരിൽ നിന്നാണ് വരാൻ പോകുന്നത്, അൽമഹ്ദി. അയാളെക്കുറിച്ച് വിശുദ്ധ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു തന്റെ രഹസ്യവരവിന് ശേഷം ഈ ഭൂമിയിൽ നടത്തുവാനിരിക്കുന്ന ന്യായവിധിയുടെ ചുരുളിന്റെ 1-ാമത്തെ മുദ്ര പൊട്ടിച്ചു കഴിയുമ്പോൾ, കർത്താവ് ന്യായവിധി നടപ്പിലാക്കാൻ തുടങ്ങുമ്പോൾ, നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അത് സ്വർഗത്തിലെ കാര്യമാണ്, ഞാനത് വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു, അതിന്മേലിരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്, അവനൊരു കിരീടവും ലഭിച്ചു, അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ കർത്താവ് ന്യായവിധിയുടെ മുദ്ര പൊട്ടിക്കുമ്പോൾ ഭൂമിയിൽ ലോകം ഭരിക്കാൻ ഒരു ഭരണാധികാരി വെളിപ്പെടുകയാണ്. അൽമഹ്ദി എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും. കുതിരപ്പുറത്തിരിക്കുന്ന മുഖം കാണിക്കാത്ത ഒരു മനുഷ്യരൂപം, അവന്റെ കയ്യിൽ വില്ലുണ്ട്, അവനെയാണ് ഈ കാണിക്കുന്നത്. അവൻ വെള്ളക്കുതിരപ്പുറത്ത് വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, സമാധാനമില്ലാതെ കിടക്കുന്ന ഭൂമിയിൽ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞ സമാധാനം നടിച്ച് ഈ കുതിരപ്പുറത്ത് ഈ അൽമഹ്ദി വെളിപ്പെടും. അത് വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അടുത്ത ന്യായവിധിയുടെ അടുത്ത റേഞ്ചിലേക്ക് കാര്യം മാറുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിരയെ കണ്ടു, അതിന്റെ പുറത്തിരിക്കുന്നവനെ മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയുവാൻ അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും കിട്ടി. ഈ പിശാചാണ് ലോകം ഭരിക്കാൻ പോകുന്നത്. അതിന്റെ കിങ്കരന്മാരാണ് ഇന്ന് ഭൂമിയിൽ സമാധാനം എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിൽ ആകമാനം സമാധാനത്തോട് കിടക്കുന്ന സ്ഥലങ്ങളിൽ ബോംബ് വർഷിക്കുമെന്നും അവിടെയൊക്കെ ആൾക്കാരെ കൊന്നുകളയുമെന്നും
അൽഖ്വയ്ദയും ISIS റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവരുടെ നേതാവ് ലോകം മുഴുവൻ ഭരിക്കാൻ വരാൻ പോവുകയാണ്. അയാൾ എത്രയും വേഗം എത്തുവാൻ പോകുന്നു. അയാളെ കുറിച്ച് ബൈബിൾ ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്, അവൻ ചുവന്ന കുതിരപ്പുറത്ത് വരും, ഭൂമിയിൽ നിന്ന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം സമാധാനം എടുത്തു കളയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകും. അവന്റെ കയ്യിൽ വാളുണ്ടാകും. അപ്പോൾ അവന്റെ കിങ്കരന്മാർ, ഇന്ന് നമ്മൾ ടെററിസ്റ്റുകൾ എന്ന് പറയുന്ന, ഭൂമിയിൽ ആകമാനം അസമാധാനം വിതയ്ക്കുന്ന, ഒരല്പമെങ്കിലും മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനും അംഗീകരിക്കുവാൻ കഴിയില്ലാത്ത രീതിയിലുള്ള കുലപാതകങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് മുൻപിലേക്ക് വരുന്ന ഇവരാണ് ഈ പിശാചിന്റെ ആൾക്കാരെന്ന് തിരിച്ചറിയണം. അതുകൊണ്ടല്ലേ ആ മതത്തിൽ ഉൾപ്പെട്ടവരുടെ നേതാക്കന്മാർ പോലും, ആത്മീകാചാര്യന്മാരെന്ന് പറഞ്ഞ് നടക്കുന്നവർ പോലും ഈ ഒരു വിഷയത്തെ അപലപിക്കുവാൻ മുമ്പിലോട്ട് വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് വളരെ വ്യക്തമായി കാര്യങ്ങൾ തിരിച്ചറിയുക. ഈ ലോകം പിശാചിന്റെ കയ്യിൽ അകപ്പെടുവാൻ പോകുന്നു. ഈ ലോകം മുഴുവൻ ഭരിക്കാൻ ഒരു പിശാജ്, ഒരു എതിർക്രിസ്തു എഴുന്നേൽക്കുവാൻ പോകുന്നു. അതിന് തൊട്ട് മുമ്പ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന തന്റെ മക്കളെ ചേർക്കുവാൻ എത്രയും വേഗം വരുവാൻ പോവുകയാണ്. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഭൂമിയും നിലനിൽക്കുന്ന നഗരമല്ല. നമുക്ക് ഈ ഭൂമി അല്ല നമ്മുടെ പൗരത്വം. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷകനായി വരുവാൻ പോകുന്നു എന്ന് ജനം തിരിച്ചറിഞ്ഞിരിക്കണം. അതുകൊണ്ട് കേരള ലോകത്തിലാകമാനം ഉയർന്നു പൊങ്ങുന്ന ഈ അന്ധകാര വ്യാപാരത്തെ ജനം തിരിച്ചറിയണം. രക്ഷപ്പെടുവാൻ താല്പര്യമുള്ളവർ രക്ഷപ്പെട്ടുകൊള്ളുക. നമുക്ക് രക്ഷിക്കപ്പെടുവാൻ മറ്റൊരുത്തരലും വഴിയില്ല. നമുക്ക് രക്ഷിക്കപ്പെടുവാൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു വച്ചതിലധികം പറഞ്ഞ ഒരു വ്യക്തിയും ഈ ഭൂമിയിൽ വന്നിട്ടില്ല. യേശു ക്രിസ്തു മാത്രമാണ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവൻ. യേശു ക്രിസ്തു മാത്രമാണ് മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റവൻ. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവനുണ്ട്. നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നത് സ്വർഗരാജ്യമാണ്. അതാണ് യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നത്, നിങ്ങൾ കലങ്ങിപ്പോകരുത്, നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും, നിങ്ങളെ കൊന്നുകളയും, നിങ്ങൾ ഭാരപ്പെടരുത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഞാൻ സ്ഥലം ഒരുക്കിയാൽ നിങ്ങളെ വന്ന് ഞാൻ ഇരിക്കുന്നിടത്ത് ചേർത്തുകൊള്ളാം എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ നമ്മളെ ചേർക്കുവാൻ കർത്താവ് എത്രയും വേഗം വരുവാൻ പോവുകയാണ്. അതുകൊണ്ട് കുറച്ചെങ്കിലും സമാധാന അന്തരീക്ഷം നിറഞ്ഞു നിന്നിരുന്ന നമ്മുടെ ഭാരതത്തിൽ ആകമാനമടക്കം ഈ പൈശാചിക വ്യാപാരത്തിന്റെ വിഷവിത്തുകൾ വാരി വിതറുമ്പോൾ ആത്മീകർ കാര്യം തിരിച്ചറിയണം. നമ്മുടെ കർത്താവ് വാതിൽക്കലെത്തിയിരിക്കുന്നു. ഇന്ത്യ ഗവൺമെന്റിനോട് എനിക്ക് പിന്നെയും ആവശ്യപ്പെടാനുള്ളത്, കഴിയുന്നിടത്തോളം ഇവരുടെ വിഷവിത്തുകളെ വ്യാപിപ്പിക്കുന്നതിനെ തടയുവാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഈ പിടിക്കപ്പെട്ട തീവ്രവാദികൾക്ക് അർഹതപ്പെട്ടതും അടുത്തിവരെ പോലെ പുറകിൽ വരുവാൻ സാധ്യതയുള്ളവർ അറയ്ക്കുന്നതുമായ യോഗ്യമായ ശിക്ഷ നടപടികൾ ഇവർക്കെതിരെ എത്രയും വേഗം എടുത്ത് അത് നടപ്പിലാക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.